ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ബ്യൂട്ടി ഓഫ് മാത്സ്. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റാങ്ക് ഓഫ് എ മെട്രിക്സ്. എന്താണ് ഒരു മെട്രിക്സിൻ്റെ റാങ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ ഒരുപക്ഷെ ചിലപ്പോൾ അങ്ങോട്ട് ദഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം, എന്നാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കാം. നിങ്ങൾ ഒരു മൂന്ന് എക്സാമ്പിൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിൾ പറയുമ്പോഴത്തേക്ക് ഡെഫിനിഷൻ പക്കാവും. ഓക്കെ, എന്തായാലും ഡെഫിനിഷൻ പറയുമ്പോഴത്തേക്ക് സ്കിപ്പ് ചെയ്യേണ്ട, ഒന്ന് ക്ഷമയോടെ കേട്ടിരിക്കുക. ആ ഡെഫിനിഷനിൽ നിന്നൊന്നും മനസ്സിലായില്ലെന്ന് പറഞ്ഞ് നിരാശയാവേണ്ട. ആ എക്സാമ്പിളൂടെ പറയുമ്പോഴത്തേക്ക് ഡെഫിനിഷൻ ക്ലിയർ ആയിക്കോളും. ഓക്കെ, നോക്കുക. എ മെട്രിക്സ് ഈ സെറ്റ് ടു ബി ഓഫ് റാങ്ക് ആർ. ഒരു മെട്രിക്സിൻ്റെ റാങ്ക് ആർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് കണ്ടീഷൻ, ഇറ്റ് ഹാസ് അറ്റ്ലീസ്റ്റ് വൺ നോൺ സീറോ മൈനർ ഓഫ് ഓർഡർ ആർ. ഓക്കെ, അതായത് ഓർഡർ ആറുള്ള ഒരു നോൺ സീറോ മൈനർ, അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും, ഒരു മൈനറെങ്കിലും എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, ഓർഡർ ആറുള്ള ഒരു നോൺ സീറോ മൈനറെങ്കിലും ആ മെട്രിക്സിന് എക്സിസ്റ്റ് ചെയ്തിരിക്കണം. അതുകൂടാതെ ഇപ്പോൾ ഓർഡർ ആറ് മൈനർ എക്സിസ്റ്റ് ചെയ്യും, നോൺ സീറോ മൈനർ എക്സിസ്റ്റ് ചെയ്യുന്നത് കൂടാതെ ഈ ആറെന്ന് പറയുന്ന ഓർഡറിനേക്കാൾ വലിയ ഓർഡറിലുള്ള മൈനർ മസ്റ്റായിട്ട് വാനിഷ് ചെയ്ത് പോവുകയും വേണം, അതായത് സീറോ ആയി പോവുകയും വേണം. ഫോർ എക്സാമ്പിൾ, ഒരു 3x3 മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾ ഓർഡർ 2 ഉള്ളൊരു മൈനർ, ഓക്കെ, ഓർഡർ 2 ഉള്ളൊരു മൈനർ നോൺ സീറോ കിട്ടിയെന്ന് വിചാരിക്കുക. ഓക്കെ, ഓർഡർ 2 ഉള്ള ഒരു നോൺ സീറോ മൈനർ കിട്ടിയെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ ആറിന് പകരം 2 ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഓർഡർ 2 ആകണമെന്നുണ്ടെങ്കിൽ, സോറി, റാങ്ക് 2 ആകണമെന്നുണ്ടെങ്കിൽ ഈ 2നേക്കാൾ വലിയ മൈനർ, അതായത് 3, മാക്സിമം 3 വരത്തുള്ളൂ 3x3 മെട്രിക്സിൽ. ഓക്കെ, 3x3 മെട്രിക്സിലെ മൈനർ, ഓർഡർ 3 ഉള്ള മൈനർ എന്ന് വെച്ചാൽ എന്താണ്? ആ 3x3 ഡിറ്റർമിനൻ്റ് ആണ്. ഓക്കെ, ആ ഡിറ്റർമിനൻ്റ് മസ്റ്റായിട്ടും വാനിഷ് ചെയ്ത് പോകണം, അതായത് സീറോ ആയിരിക്കണം. ഓക്കെ, ഇനി അതും നോൺ സീറോ ആണെന്നുണ്ടെങ്കിൽ 2 അല്ല, റാങ്ക് 3 ആണ്. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ വിഷമിക്കേണ്ട. ഓക്കെ, ബ്രീഫ്ലി, ദ റാങ്ക് ഓഫ് എ മെട്രിക്സ് ഈസ് ദ ലാർജസ്റ്റ് ഓർഡർ ഓഫ് എനി നോൺ വാനിഷിങ് മൈനർ ഓഫ് ദി മെട്രിക്സ്. ഒരു മെട്രിക്സിൻ്റെ ഏറ്റവും ലാർജസ്റ്റ് ഓർഡറിലുള്ള നോൺ വാനിഷിങ് മൈനർ. ഓക്കെ, ഏതെങ്കിലും ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിലെ ഏറ്റവും ലാർജസ്റ്റ് ഓർഡറിലുള്ള നോൺ സീറോ ഓർഡറുള്ള മൈനർ ഏതാണോ അതായിരിക്കും ആ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, പൊതുവെ റാങ്ക് മെട്രിക്സിൻ്റെ, എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ റാങ്കിനെ ഡിനോട്ട് ചെയ്യുന്ന റോ ഓഫ് എ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, കാര്യം ക്ലിയർ ആണല്ലോ, ഡെഫിനിഷൻ ഓക്കെ ആണല്ലോ. പ്രോബ്ലം വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും, വിഷമിക്കേണ്ട. ഫസ്റ്റ് ഒരു റിസൾട്ട് നോക്കാം. റാങ്ക് ഓഫ് എ ആൻഡ് ഇറ്റ്സ് ട്രാൻസ്പോസ് ഈസ് ദി സെയിം. ഒരു മെട്രിക്സിൻ്റെ റാങ്കും അതിൻ്റെ ട്രാൻസ്പോസിൻ്റെ റാങ്കും എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ, റാങ്ക് ഓഫ് എ നൾ മെട്രിക്സ് ഈസ് സീറോ. നൾ മെട്രിക്സിൻ്റെ റാങ്ക് മാത്രമേ സീറോ ആകത്തുള്ളൂ. ഓക്കെ, റാങ്ക് ഓഫ് എ നൾ മെട്രിക്സ് ഈസ് സീറോ. തേർഡ് വൺ, റാങ്ക് ഓഫ് എ നോൺ സിംഗുലർ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ ആർ ഈസ് ആർ. ഒരു സ്ക്വയർ മെട്രിക്സ് വന്നിരിക്കുന്നു, അത് നോൺ സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ ആ സ്ക്വയർ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണോ അത് തന്നെയായിരിക്കും റാങ്കും. ഓക്കെ, നോൺ സിംഗുലർ എന്ന് വെച്ചാൽ എന്താണ്? ആ സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഒരു 3x3 മെട്രിക്സ് വന്നിരിക്കുന്നത്, ആ 3x3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് നിങ്ങൾ കണ്ടുപിടിച്ചു, നോൺ സീറോ ആണ് കിട്ടിയെന്ന് വിചാരിക്കുമോ? അങ്ങനെയെങ്കിൽ റാങ്ക് എന്തോ ആയിരിക്കും, 3 ആയിരിക്കും. 4x4 മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചു, നോൺ സീറോ ആണ് കിട്ടിയത്, അതായത് നോൺ സിംഗുലർ ആണ്. അങ്ങനെയെങ്കിൽ ആ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 4 ആയിരിക്കും. അതുപോലെ തന്നെ ഒരു 2x2 മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ ആ 2x2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആണെങ്കിൽ, അത് നോൺ സിംഗുലർ ആണെങ്കിൽ അതിൻ്റെ റാങ്ക് 2 ആയിരിക്കും. അതാണ് ആ പറഞ്ഞത്. ഫോർത്ത് വൺ, ഇഫ് എ മെട്രിക്സ് ഹാസ് എ നോൺ സീറോ മൈനർ ഓഫ് ഓർഡർ ആർ, ദെൻ ഇറ്റ്സ് റാങ്ക് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ. ഒരു മെട്രിക്സ് അതിൻ്റെ ഒരു ഓർഡർ ആറുള്ള നോൺ സീറോ മൈനർ ഉണ്ടെങ്കിൽ, ഓക്കെ, ഒരു മെട്രിക്സിന് ഒരു നോൺ സീറോ മൈനർ, ഓക്കെ, ഓർഡർ ആറുള്ള ഒരു നോൺ സീറോ മൈനർ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും അതിൻ്റെ റാങ്ക് ആറോ ആറിനേക്കാൾ വലുതോ ആയിരിക്കാം. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ, ആറോ ആറിനേക്കാൾ വലുതോ ആകാം, ഒരിക്കലും അതിനേക്കാൾ കുറയില്ല. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, അന്നേരം കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദി ഫോളോയിങ് മെട്രിക്സസ്. നമ്മൾ ഈ പറഞ്ഞ ഡെഫിനിഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അന്നേരം റാങ്ക് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും ഈ ഡെഫിനിഷനാണ് എഴുതേണ്ടുള്ളത്. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞ ഡെഫിനിഷൻ,
എന്ന റാങ്ക് ഓഫ് ദി ഫോളോയിങ് മെട്രിക്സസ്. അവിടെ ഒരു മെട്രിക്സ് എ തന്നിട്ടുണ്ട്. ഓക്കെ, അന്നേരം ഒരു 3x3 മെട്രിക്സ് ആണല്ലോ. ആദ്യം ഏറ്റവും ലാർജസ്റ്റ് മൈനർ എടുക്കുക. ഒരു 3x3 മെട്രിക്സസിൻ്റെ ലാർജസ്റ്റ് മൈനർ എന്ന് പറഞ്ഞാൽ ആ 3x3 ഡിറ്റർമിനൻ്റ് ആണ്. ഓക്കെ, ഒരൊറ്റ 3x3 ഡിറ്റർമിനൻ്റ് ഇതിൽ നിന്ന് കണ്ടെത്താൻ പറ്റത്തുള്ളൂ, വേറെ ഡിറ്റർമിനൻ്റ് ഇല്ല 3x3. ഓക്കെ, അന്നേരം ആദ്യം എ എഴുതി ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിച്ചു. ഡിറ്റർമിനൻ്റ് എ 0 കിട്ടി. ഓക്കെ, ഡിറ്റർമിനൻ്റ് എ 0 കിട്ടിക്കഴിഞ്ഞാൽ നോൺ സീറോ ആയിരുന്നെങ്കിൽ, ഡിറ്റർമിനൻ്റ് എ നോൺ സീറോ ആയിരുന്നെങ്കിൽ ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്, ഇതിൻ്റെ ഓർഡർ 3 ആണ്, 3x3 ആണ്. സോ റാങ്ക് 3 എന്ന് പറയാം. 0 ആയതുകൊണ്ട് എന്തായാലും റാങ്ക് 3 അല്ല, ലെസ് ദാൻ 3 ആണ്. ഓക്കെ, ലെസ് ദാൻ 3 ആണ്. ഇനി 2 ആകാം അല്ലെങ്കിൽ 1 ആകാം. ഇനി 2 ആകണമെന്നതിൻ്റെ എന്താ കണ്ടീഷൻ എന്ന് അറിയോ? ഈ മെട്രിക്സിൽ നിന്ന് മാക്സിമം കിട്ടാവുന്ന 2x2 ഡിറ്റർമിനൻസ് എല്ലാം കളക്ട് ചെയ്യുക. ഓക്കെ, അതാണ് മൈനർ എന്നവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഓരോ എലമെൻറ്റിനും മൈനറുണ്ട്. 1-ൻ്റെ മൈനർ എന്താണ്? 1-ൻ്റെ മൈനർ വെച്ചാൽ 1 കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഈ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ഡിറ്റർമിനൻറ്റ്. ഓക്കെ, ഇനി 2-ന് ഡിറ്റർമിനൻ്റ് ഉണ്ട്. സോറി, 2-ൻ്റെ മൈനർ എന്താണ്? 2 കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്താൽ മതി, ബാക്കി വരുന്നത് 2-2, 1-1. അതൊരു 2x2 ഡിറ്റർമിനൻ്റ് ആണല്ലോ. ഓക്കെ, ഇങ്ങനെ ഓരോ എലമെൻറ്റിനും മൈനർ കിട്ടത്തില്ലേ? മൊത്തം 3x3 മെട്രിക്സ് ആകുമ്പോൾ 9 എലമെൻ്റ് ഉണ്ട്, അതായത് 9 മൈനറുണ്ട്. ഓക്കെ, അതായത് 9 2x2 ഡിറ്റർമിനൻ്റ് ചെയ്യുന്നു കിട്ടും, അല്ലെങ്കിൽ ഓർഡർ 2 ഉള്ള 9 മൈനർ ചെയ്യുന്നു കിട്ടും. അതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നോൺ സീറോ ആയാൽ റാങ്ക് 2 ആയി. പറഞ്ഞ ക്ലിയറായോ? ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നോൺ സീറോ ആയാൽ റാങ്ക് 2 ആയി. ഓക്കെ, ഈ 9 ഡിറ്റർമിനൻറ്റിൽ എല്ലാം 0 ആയിക്കഴിഞ്ഞാൽ റാങ്ക് വീണ്ടും ലെസ് ദാൻ 2 ആയി. ഓക്കെ, കാര്യം 3x3 ചെയ്തപ്പോൾ 0 ആണ് കിട്ടിയത്, അതുകൊണ്ട് റാങ്ക് ലെസ് ദാൻ 3 ആണ്, അതായത് 1 or 2 ആകാം. ഇനി 2x2 ഡിറ്റർമിനൻ്റെ കളക്ഷൻ എടുത്തു. 2x2 ഡിറ്റർമിനൻ്റ് വെച്ചാൽ അതിനകത്ത് 9 മൈനസ് ഉണ്ട്. ഓരോ എലമെൻ്റെ മൈനർ എടുക്കും, അങ്ങനെ 9 2x2 ഡിറ്റർമിനൻ്റ് കിട്ടും. അവയും എല്ലാം 0 ആയെന്ന് വിചാരിക്കുക, അങ്ങനെ റാങ്ക് ലെസ് ദാൻ 2 ആണ്. ലെസ് ദാൻ 2 എന്ന് വെച്ചാൽ പിന്നെ ഒരു പോസിബിലിറ്റി ഉള്ള എന്താണ്? 1 ആണ് റാങ്ക്. ക്ലിയർ ആയല്ലോ? ഇപ്പം ഡെഫിനേഷൻ ഐഡിയ കിട്ടിയല്ല. ഇതാണ് സംഗതി. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും 2x2 ഡിറ്റർമിനൻ്റ്, അത് നമ്മളിതിന് ചെയ്തു നോക്കേണ്ടി വരും. ഓക്കെ, അല്ലാതെ പെട്ടെന്നൊന്നും കണ്ടാൽ പറയാൻ പറ്റണമെന്നില്ല. പിന്നെ നിങ്ങൾക്കൊരു ഐഡിയ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വേണമെങ്കിൽ നോൺ സീറോ കിട്ടുന്നത് ഒരു പക്ഷേ കണ്ടെത്താൻ പറ്റും ഇതിൽ നിന്ന്. ഓക്കെ, അന്നേരം ഞാൻ പറഞ്ഞത് ഡിറ്റർമിനൻ്റ് 3x3 മെട്രിക്സിൻ്റെ 3x3 ഡിറ്റർമിനൻ്റ് നോൺ 0 ആണ്, 0 ആണ്ട് റാങ്ക് ലെസ് ദാൻ 3 ആണ്. പക്ഷേ ഇതിനകത്തതാ ആയത്ത ഈ 1 2 2 3 ഇതെടുക്കുമ്പം തന്നെ ഈ ആയത്ത ഡിറ്റർമിനൻ്റ് 1 2 2 3 എന്ന് പറയുന്ന ഈ 4 എലമെൻറ്റ്, ആയത്ത 4 എലമെൻറ്റ് ഉണ്ടല്ലോ ആയി കിടക്കുന്നത്, അതിനെ കണക്ട് ചെയ്തൊരു ഡിറ്റർമിനൻ്റ് ആക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, അതൊരു 2x2 ഡിറ്റർമിനൻ്റ് ആണല്ലോ, ആ ഡിറ്റർമിനൻ്റ് എന്താ കിട്ടുന്നത്? നോൺ സീറോ ആണ് കിട്ടുന്നത്, -1 നോൺ സീറോ. ഓക്കെ, അന്നേരം ഏതെങ്കിലും ഒരു മൈനർ, ഓക്കെ, ഏതെങ്കിലും ഒരു മൈനർ 2x2 മൈനർ നോൺ സീറോ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡർ എന്താണ്? സോറി, റാങ്ക് എന്താണ്? 2 ആണ്. ഹെൻസ് റോ ഓഫ് എ, അതായത് റാങ്ക് 2 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2nd ബി എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ് മെട്രിക്സ്, ഇതിൻ്റെ റാങ്ക്. ആദ്യം നമുക്ക് 3x3 മൈനർ, അതായത് ആ ബിയുടെ ഡിറ്റർമിനൻറ്റ്, ഡിറ്റർമിനൻ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്തു. ഇവാലുവേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ അറിയാമല്ലോ, പ്രത്യേകിച്ച് പറയേണ്ടല്ല. 1 × ആദ്യം 1 × 1 കണ്ടുകഴിഞ്ഞാൽ റോയും കോളവും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 × 2 = 6 -1 എന്ന് വരും. രണ്ടാമത്തെ എടുക്കുമ്പോൾ ഒരു മൈനസ് വരും, -2. ഓക്കെ, -2, അത് കണ്ടുകഴിഞ്ഞാൽ റോയും കോളവും പോയി കഴിഞ്ഞാൽ ബാക്കി 2 × 2 = 4, 4 - 3. ഓക്കെ, അടുത്തത് പ്ലസ് 3 × 3 കണ്ടുകഴിഞ്ഞാൽ റോയും കോളവും പോയി കഴിഞ്ഞാൽ 2 - 9 എന്ന് വരും. അത് കാൽക്കുലേറ്റ് ചെയ്യുക. -18 എന്നിട്ട് നോൺ സീറോ ആണ്, നോട്ട് ഈക്വൾ ടു 0. അതുകൊണ്ട് അവിടെ വെച്ച് തന്നെ പറയാം ലാർജസ്റ്റ് മൈനറാണ്. ഓക്കെ, കാര്യം 3x3 മെട്രിക്സ് അല്ലേ. ഓക്കെ, 3x3 മെട്രിക്സിൻ്റെ ലാർജസ്റ്റ് മൈനർ എന്ന് വെച്ചാൽ 3x3 ഓർഡറുള്ള മൈനറാണ്, അതാണ് ഈ മൈനർ 3x3 ഡിറ്റർമിനൻറ്റ്. ഓക്കെ, അത് നോൺ സീറോ കിട്ടി. സോ റാങ്ക് ഈസ് 3. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് സി ഈസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നിട്ടുണ്ട്. ആദ്യം 3x3 മെട്രിക്സ് ആണ് അതും. അന്നേരം നമുക്ക് ആദ്യം ലാർജസ്റ്റ് മൈനർ ഒന്ന് ചെക്ക് ചെയ്യാം. സിയുടെ ഡിറ്റർമിനൻ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, സിയുടെ ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 0 എന്ന് കിട്ടും. സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞ സമയം കളയുന്നില്ല. ഓക്കെ, സി 0 കിട്ടി. ഓക്കെ, അന്നേരം 3x3 മൈനർ 0 ആണ്, വാനിഷ് ചെയ്യുന്നുണ്ട്. സോ റാങ്ക് എന്ന് പറയുന്നത് ലെസ് ദാൻ 3 ആണ്, അതായത് 2 ആകാം അല്ലെങ്കിൽ 1 ആകാം. ഇനി 2 കിട്ടുന്നൊന്ന് ചെക്ക് ചെയ്യാം. 2 കിട്ടണമെന്നുണ്ടെങ്കിൽ ഓരോ മൈനസും എടുക്കണം, ഓരോ നമ്പറിൻ്റെയും മൈനസ്. നേരത്തെ പറഞ്ഞു, അത് 1 എടുക്കുന്നു. ഓക്കെ, 1 മൈനർ എടുക്കുന്നു, അതായത് 1 കണ്ടുകഴിഞ്ഞാൽ റോയും കോളവും കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഈ ഡിറ്റർമിനൻറ്റ് 4 6 -6 -9. അടുത്ത 2 എടുക്കുന്നു, 3 എടുക്കുന്നു, അങ്ങനെ ഓരോന്നും എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക.
ഇതിനകത്ത് ഏതെടുത്തു കഴിഞ്ഞാലും ഈ 9 എണ്ണവും മൈനർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീറോയെ കിട്ടത്തുള്ളൂ, ഒരെണ്ണം പോലും നോൺ സീറോ കിട്ടത്തില്ല. ഓക്കെ, ഏത് 2x2 പോസിബിലിറ്റി ഡിറ്റർമിനൻ്റ് നിന്ന് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ എല്ലാ ഡിറ്റർമിനൻ്റ് വാല്യൂ സീറോ ആയിരിക്കും. ഓക്കെ, അത് സീറോ ആയതുകൊണ്ട് റാങ്ക് എന്തല്ല, 2 അല്ല, ലെസ് ദാൻ 2 ആണ്. ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പോസിബിലിറ്റി ഉള്ള എന്താണ്, 1 ആണ്. ഹെൻസ് റോ ഓഫ് എ ഈക്വൾ ടു 1, തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 1 ആണ്. ക്ലിയർ ആണല്ലോ, കാര്യം മനസ്സിലായല്ലോ. ഓക്കെ അല്ലേ, അന്നേരം ഇതാണ് റാങ്ക് കണ്ടുപിടിക്കുന്ന ഒരു മാർഗം, ഡെഫിനിഷൻ യൂസ് ചെയ്ത് റാങ്ക് കണ്ടുപിടിക്കുന്ന രീതി. ഇനി റാങ്ക് കണ്ടുപിടിക്കുന്ന മറ്റ് ചില മാർഗ്ഗം കൂടി പഠിക്കാനുണ്ട്, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കൂടുതലും ആ ഒരു രീതിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, റോ എലിമിനേഷനും കോളം ഓപ്പറേഷനൊക്കെ ചെയ്ത് എക്കലോൺ ഫോമിലോട്ടൊക്കെ മാറ്റി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം, കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. അന്നേരം കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക, ഡെഫിനിഷൻ മനസ്സിലാക്കുക, അതിൻ്റെ പ്രോബ്ലം മനസ്സിലാക്കുക. ഓക്കെ, ഒന്ന് എഴുതി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ, താങ്ക് യു.